ഓ ഗൈസ് നോക്കൂ, ഒന്നര മാസത്തിന് ശേഷം നമ്മൾ നമ്മുടെ രാജക്കട്ടി കാറ്റ് കുത്തിയ കേട്ടോ. നമ്മുടെ കിക്സ് ചെറുക്കനെ കൊണ്ടാണ് പോകുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ ഗൈസ് നോക്കൂ, നമ്മളിപ്പോ എവിടെ ഉള്ളതെന്നറിയോ? ഓ ഗൈസ്, അങ്ങനെ കഴിഞ്ഞ ഒന്നര മാസത്തിന് ശേഷം നമ്മൾ നമ്മുടെ രാജക്കട്ടി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കൂ നോക്കൂ നോക്കൂ. ഓ ഗൈസ്, ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് സ്ഥലം, അതായത് ഒരു സ്ഥലം പരിചയപ്പെടുത്താം, അത് രണ്ട് സംഭവങ്ങൾ നടന്ന കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവൻ പോകേണ്ട ഒരു സംഭവം നടന്ന സ്ഥലവും പിന്നെ നമ്മുടെ ചെറുക്കൻ, അതായത് നമ്മുടെ ആദ്യത്തെ ചെറുക്കൻ ഇട്ട സ്ഥലമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല സെറ്റപ്പ് സ്ഥലമാണ്, കാണിച്ചല്ലേ. ഓ ഗൈസ്, നമ്മളിപ്പോ ഇങ്ങനെ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങി പോകുന്നേ, കാണിച്ചാലേ ഒരു സെക്കൻഡ്. ഓ ഗൈസ് നോക്കൂ, ഈ സ്ഥലം കേട്ടോ ഞാൻ പറഞ്ഞേ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴേക്ക് ഒരു കലും കയ്പയും ഇവിടെ ഷീറ്റ് വെച്ച് മറച്ചിട്ടുണ്ടേ ഗായ്സ്. അപ്പൊ ഈ സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞിട്ട് ഈ സ്ഥലത്ത് വെച്ച് ഞാൻ ചത്തു പോകണ്ടായിരുന്നു. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രാവശ്യം സൈക്കിൾ ഓടിച്ചോണ്ട് വന്ന സമയത്ത് എന്നാ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞിട്ട് ഈ സൈഡിൽ കൂടെ ആയിരുന്നു സൈക്കിൾ ഓടിച്ചത്. അന്ന് ഇവിടെ ഒന്നും ഇങ്ങനെ കാടില്ലായിരുന്നു കേട്ടോ. ഓ ഗായ്സ്, ഈ സൈഡിൽ ഇങ്ങനെ കാട് ഇല്ലാത്ത സമയത്ത് ഞാൻ സൈക്കിൾ ഓടിച്ചോണ്ട് വന്ന സമയത്ത് ഒരു പ്രാവശ്യം ടയർ പെട്ടെന്ന് പൊട്ടി കേട്ടോ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒരു കലിങ്ക് പോലത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. താഴെ വീടാണ്, പക്ഷെ അങ്ങനെ ഒരു കരിങ്കു പോലത്തെ സെറ്റപ്പാ. അങ്ങനെ ഇറങ്ങിയ സമയത്ത് തന്നെ പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് വീണു കേട്ടോ. ജസ്റ്റ് മിസ്സിനെ, അതായത് എന്റെ പപ്പയുടെ പപ്പ, അതായത് എന്റെ ഡാഡീനെ, അതായത് എന്റെ പപ്പയുടെ പപ്പനെ ഞാൻ വിളിക്കുന്നത് ഡാഡീന്നും പപ്പയുടെ അമ്മേനെ വിളിക്കുന്നത് മമ്മീന്നും കേട്ടോ. ഓ ഗൈസ്, അപ്പൊ പെട്ടെന്ന് ഡാഡി വന്ന് പിടിച്ചോണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വന്ന് ചത്തുവാനും യാതൊരു സംശയമില്ല. കാരണം ഇങ്ങോട്ട് വീണിട്ടുണ്ടെങ്കിൽ, കാരണം സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സൈക്കിൾ തന്നെയായിരുന്നു, അതെന്റെ മേത്തേക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ട് ചത്തുവാനെ. ഓ ഗൈസ്, അതുപോലെ തന്നെ ഈ സൈഡ്, അതായത് ആ പോസ്റ്റിന്റെ ഈ സൈഡിൽ, അതായത് ആ ഈ സൈഡിൽ തന്നെ ആയിട്ട് നമ്മുടെ ചെറുക്കൻ, അതായത് നമ്മുടെ ഓൾട്ടോ ചെറുക്കനെ മേടിച്ചിട്ട് ഫസ്റ്റ് പ്രാവശ്യം കണ്ടിട്ടാട്ടോ അവിടെ. ഓ ഗായ്സ്, അപ്പൊ ആ സ്ഥലമായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ചത്തുകൊണ്ടായിരുന്നു, യാതൊരു സംശയമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റോഡിന്റെ സൈഡിൽ കൂടെ മിക്കവാറും ഞാൻ സൈക്കിൾ ഓടിക്കാറില്ല കേട്ടോ. അപ്പൊ എന്നാ പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന്, അതായത് പെട്ടെന്ന് തന്നെ ഒരു എന്നാ പറയുന്നത്, സൈക്കിള് മൊത്തത്തിൽ ഒരു ശക്കന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ബ്രേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഓ ഗൈസ്, അതിന്റെ ടയർ പെട്ടെന്ന് അങ്ങ് പൊട്ടി കേട്ടോ. അപ്പം എന്നാ വെച്ചിട്ട് എന്നാ ചെയ്യേണ്ട അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിനേക്കാളും ഞാൻ ചെറുതാ കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കലിങ്ങിന്റെ ഇപ്പുറത്തേക്ക് ഞാൻ വീണു. വീണ് കഴിഞ്ഞിട്ട് എന്നാ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓ ഗൈസ്, ഞാൻ ആ കലിങ്ങിന്റെ ഇപ്പുറത്തേക്ക് വീണു കേട്ടോ. വീണ് കഴിഞ്ഞപ്പോൾ അന്ന് ഡാഡി ഒന്ന് പിടിച്ചില്ല, ഉറപ്പാണ് ഞാൻ ചത്തുവായിരുന്നു. അതുപോലെ തന്നെ ആ സ്ഥലത്ത്, അതായത് ഞാൻ വീണ് കഴിഞ്ഞിട്ട് ശകലം പുറകോട്ട് മാറിയിട്ട് പോകട്ടല്ലേ ഫ്രണ്ടിലേക്ക് ആണ്ട് നമ്മുടെ ഓൾട്ടോ ചെറുക്കൻ നമ്മൾ മേടിച്ചിട്ട് ഫസ്റ്റ് കൊണ്ടിരുന്നു കേട്ടോ. അപ്പൊ മറ്റൊരു സമയം വേറെ റെഡി ആക്കണം. ബൈ ബൈ.